നമസ്കാരം, മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അറിയാതെ ചില തെറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ തെറ്റുകൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളാണ്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ 10 തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിലുണ്ട്. ഈ 10 തെറ്റുകൾ മാത്രമല്ല, പല കാര്യങ്ങളെക്കുറിച്ചും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുമുള്ള 10 തെറ്റുകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആദ്യത്തെ തെറ്റെന്ന് പറയുന്നത്, ന പാദരക്ഷോ ദേവാലയ പ്രവേശഃ വാഹന സഹിതഃ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ പാദരക്ഷകൾ, ചെരുപ്പുകൾ പുറത്ത് വെച്ചിട്ട് വേണം ക്ഷേത്രത്തിനുള്ളിൽ കയറേണ്ടതെന്ന്. അതുപോലെ തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക്, അതായത് ആ കോമ്പൗണ്ട് വാളിനുള്ളിലേക്ക് നമ്മൾ വാഹനങ്ങളൊന്നും തന്നെ പ്രവേശിക്കാൻ പാടില്ല. ക്ഷേത്രത്തിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങളെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു സാധാരണ ഭക്തൻ പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ചെരുപ്പ് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. ആരും തന്നെ അങ്ങനെ ചെയ്യാറുമില്ല. എന്നാൽ ചെറിയ കുട്ടികൾ, അതായത് ഒരു വയസ്സോ രണ്ട് വയസ്സോ ഒക്കെയുള്ള, നമ്മൾ എടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ആ കുട്ടികൾ ചിലപ്പോൾ ഷൂസൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൊച്ചുകുട്ടികളുടെ ഷൂസ് അവിടെയോ ഇവിടെയോ ഒക്കെ ഊരിയിടണ്ട എന്ന് കരുതിയിട്ട് പലരും തന്നെ, ഞാൻ ഒരു 6 മാസമായ കുട്ടികളായാലും ചിലപ്പോൾ ഒരു വയസ്സായ കുട്ടികളാണെങ്കിലും അവരുടെയൊക്കെ ചെരുപ്പുകൾ മിക്കപ്പോഴും മാതാപിതാക്കൾ ഊരാറില്ല. കാരണം അവർ തറയിൽ നടക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടാകാം. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുട്ടികൾ ക്ഷേത്രത്തിനുള്ളിൽ നടക്കില്ല എന്ന് കരുതി ഷൂസ് ഊരി വയ്ക്കാതിരിക്കരുത്. കുട്ടികളെ നമ്മൾ എടുത്തുകൊണ്ടായിരിക്കും ക്ഷേത്രത്തിൽ പ്രദക്ഷിണമൊക്കെ വയ്ക്കുന്നതെങ്കിൽ പോലും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ചെറിയ കുട്ടികളുടെ പാദരക്ഷകൾ, ചെരുപ്പുകൾ, ഷൂസുകൾ ഒക്കെ തന്നെ പുറത്ത് വെച്ചിട്ട് വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറേണ്ടത്. അതുപോലെ തന്നെയാണ് ക്ഷേത്ര ദർശനം നടത്താൻ വരുന്ന ഭക്തരാണെങ്കിൽ ഒരു കാരണവശാലും ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് വാഹനങ്ങൾ, ഇപ്പോൾ വാഹനമൊക്കെ പാർക്ക് ചെയ്യാൻ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ സ്ഥലം ഉള്ള ക്ഷേത്രങ്ങളുണ്ട്, അതിനെക്കുറിച്ചല്ല പറയുന്നത്. 2-വീലേഴ്സ് ഒക്കെ തന്നെ വളരെ അടുത്ത്, ശ്രീകോവിലിന് അടുത്ത് വരെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന ചിലരെയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ക്ഷേത്രത്തിന് മുന്നിൽ പൈപ്പുണ്ടെങ്കിൽ, ടാപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായും കാല് കഴുകിയിട്ട് വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കേണ്ടത്. ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കർണാടകയിലൊക്കെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് പുറത്ത് ടാപ്പ് ഉണ്ടായിരിക്കും. അവിടെ പോയി കാല് കഴുകിയിട്ടാണ് എല്ലാവരും തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ പാദങ്ങൾ കഴുകിയിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാനുള്ള ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ മാത്രം ചെയ്യുക. രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത്, ഏകഹസ്തോ പ്രണാമസ്യ എന്നാണ് ഋഷികൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കൈ കൊണ്ട് നമ്മൾ ഒരിക്കലും ഭഗവാനെ തൊഴാൻ പാടില്ല. നമ്മൾ പെട്ടെന്നൊരു ക്ഷേത്രത്തിന് മുന്നിലൂടെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പലരും അവരുടെ റൈറ്റ് ഹാൻഡ് എടുത്ത് നെഞ്ചിലേക്ക് വെച്ച് ഭഗവാനെ ഒന്ന് നമസ്കരിക്കുന്നത്. അത് തെറ്റായ ഒരു രീതിയാണ്. ഭഗവാനെ നമ്മൾ എപ്പോൾ നമസ്കരിക്കുമ്പോഴും നമ്മുടെ രണ്ട് കൈകളും കൈകൂപ്പി നിന്ന് വേണം ഭഗവാനെ നമ്മൾ നമസ്കരിക്കേണ്ടത്. അതുപോലെ തന്നെ ചിലർ നമസ്കരിക്കുമ്പോൾ ചുണ്ടിലൊക്കെ വെച്ചില്ല ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നത് പോലെയൊക്കെ തന്നെ ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കാവുന്നതാണ്, സ്ത്രീകളാണെങ്കിൽ അർത്ഥ സാഷ്ടാംഗ നമസ്കാരം മാത്രമേ പാടുള്ളൂ. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഒരു കൈ മാത്രം, അതായത് റൈറ്റ് ഹാൻഡ് മാത്രം നെഞ്ചിൽ തൊട്ടുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു പക്ഷം കുറയും എന്നാണ്. ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ 15 ദിവസം. അതുകൊണ്ട് രണ്ട് കൈയും ഒന്നിച്ച് കൈകൂപ്പി വേണം എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്. 3-ാമത്തെ തെറ്റെന്ന് പറയുന്നത്, നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ അവിടെയൊക്കെ തന്നെ ഇരുന്ന് നാമമൊക്കെ തന്നെ ചൊല്ലാറുണ്ട്. അതായത് ശ്രീകോവിലിന് മുന്നിൽ ഇരിക്കാൻ സ്ഥലമുള്ള ഇടത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും
ഭഗവാന്റെ ആ വിഗ്രഹത്തിന് നേരെ നമ്മൾ കാലുകൾ നീട്ടിയിരിക്കാൻ പാടില്ല. കുറച്ചു നേരം ഇരിക്കുമ്പോൾ നമുക്ക് കാലു വേദനയൊക്കെ വരുമ്പോൾ പലരും ഒന്ന് കാലൊന്ന് നേരെ ഒന്ന് നിവർത്തി വെക്കും. അങ്ങനെയൊന്നും ഒരിക്കലും ഭഗവാന്റെ ആ വിഗ്രഹത്തിന് നേരെ ചെയ്യാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീട്ടിലും നമ്മൾ ഈ തെറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പൂജാമുറിയുടെ നേരെ തന്നെ പൂജാമുറി തുറന്നിട്ടിരിക്കുമ്പോൾ സോഫയിൽ ഇരുന്നിട്ട് കാല് നിവർത്തി നീട്ടി വെക്കാൻ പാടില്ല. അങ്ങനെയുള്ളപ്പോൾ പൂജാമുറിയുടെ വാതിലുകൾ അടച്ചു വെച്ചിട്ട് വേണം ഇരിക്കേണ്ടത്. പൂജാമുറി തുറന്നിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും പുറത്ത് സോഫയിൽ കാലും നീട്ടി, അതായത് പൂജാമുറിയിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ കാല് നീട്ടി വെച്ചുകൊണ്ട് ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നാലാമത്തെ തെറ്റെന്ന് പറയുന്നത് ഉച്ചൈർ ഭാഷ ഉദാ ജൽപഹ, അതായത് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല ക്ഷേത്രത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എന്നാണ്. ഇപ്പോൾ കൊച്ചുകുട്ടികളുമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികൾ അങ്ങനെ ചെയ്യും. അപ്പോൾ ഉടൻ തന്നെ അവരെ അവരുടെ പേര് വിളിച്ചിട്ടോ അല്ലെങ്കിൽ മോനെ എന്ന് വിളിച്ചിട്ടോ അല്ലെങ്കിൽ എടാ എന്നോ വിളിച്ചിട്ടോ ഒക്കെ തന്നെ ഇവിടെ വാടാ എന്നൊക്കെ പറഞ്ഞ് ഉച്ചത്തിൽ കിടന്ന് ബഹളം വയ്ക്കാറുണ്ട്. അങ്ങനെ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ക്ഷേത്രത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നാമങ്ങൾ ചൊല്ലുന്നതിന് മാത്രമേ നമ്മുടെ വാ നമ്മൾ തുറക്കാൻ പാടുള്ളൂ എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്, അവർ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവരോട് ഇങ്ങോട്ട് വരാൻ പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ പറയാൻ പാടില്ല. കാരണം അവിടെയൊക്കെ തന്നെ ഒരുപാട് ഭക്തർ ഇരുന്ന് നാമജപങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, ചിലർ ധ്യാനിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അവരുടെ നാമജപത്തിന് അത് ഭംഗം ഏർപ്പെടുത്തും. അതുപോലെ തന്നെ ധ്യാനിച്ചിരിക്കുന്നവർക്കാണ് അത് കൂടുതൽ ഡിസ്റ്റർബൻസ് ആകുന്നത്. അപ്പോൾ അതിൽ നിന്നും എത്ര പാപമാണ് നമുക്ക് വരുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരെയും ഭഗവാനെ ഓർത്ത് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരെയും ഒക്കെ തന്നെ നമ്മുടെ ആ ഉച്ചത്തിലുള്ള സംസാരം അവരെയൊക്കെ തന്നെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. അപ്പോൾ ആ പാപമെല്ലാം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉച്ചത്തിൽ സംസാരം പാടില്ല. അതുപോലെ തന്നെ ഉച്ചൈർ ഭാഷ ഉച്ചത്തിലുള്ള ഭാഷയും വൃഥാ ജൽപഹ എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള സംസാരം, അനാവശ്യ സംസാരങ്ങൾ ഒന്നും തന്നെ ക്ഷേത്രത്തിനുള്ളിൽ പാടില്ല. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി കഴിയുമ്പോഴായിരിക്കും നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ കാണുന്നത്. ഉടൻ തന്നെ അടുത്തുള്ള വീട്ടുകാരെക്കുറിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കുറിച്ച് ഓരോരോ വിശേഷങ്ങൾ അവിടെ നിന്ന് ഒരു കാരണവശാലും പറയാൻ പാടില്ല. ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ ആ ദേവന്റെ നാമങ്ങൾ ചൊല്ലുകയാണ് വേണ്ടത്. ഇപ്പോൾ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലാണെങ്കിൽ ഓം നമോ നാരായണായ ചൊല്ലാം, ശിവക്ഷേത്രത്തിലാണെങ്കിൽ നമശിവായ ചൊല്ലാം, ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഓം ശക്തി ചൊല്ലാവുന്നതാണ്. അങ്ങനെ ഗണപതി ഭഗവാന്റെയോ മുരുകന്റെയോ ഒക്കെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ അതാത് നാമങ്ങൾ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കും പുണ്യം ലഭിക്കും, മറ്റുള്ളവർക്ക് യാതൊരുവിധ ശല്യവും ഉണ്ടാവുകയുമില്ല. ഇനി ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ മറ്റൊരു രീതിയിലുള്ള തെറ്റുകൾ ചെയ്യുന്നത് കൂടുതലായിട്ടും റീസെന്റ് ആയിട്ട് കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാരാണ്. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയോ ഒരു മാസമോ ഒക്കെ ഉള്ള ഭാര്യ ഭർത്താക്കന്മാർ ക്ഷേത്ര ദർശനത്തിന് വന്നു കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം കഴിയുമ്പോൾ തന്നെ അവർ കെട്ടിപ്പിടിച്ച് നിന്ന് സെൽഫി എടുക്കൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും തന്നെ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇതിന് മറ്റൊരു റീസണുമുണ്ട്. ഇവരിങ്ങനെ നിന്ന് ഇങ്ങനെയൊക്കെ ഓരോ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കല്യാണം ആകാത്ത കുട്ടികൾ ഇത് കാണുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കുകയും ചെയ്യും. അങ്ങനെ അത് ഇവർക്കൊരു പാപമായി തീരാനും ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്നേഹം കാണിക്കുന്നതിന് എവിടെയൊക്കെ പോയി സ്നേഹം കാണിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ വന്ന് അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ സെൽഫി എടുത്ത്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇക്കൂട്ടർ കുറച്ച് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ആറാമത്തെ തെറ്റെന്ന് പറയുന്നത് കമ്പളം ശൈവ ദേവാലയ പ്രവേശ, അതായത് ഷോളൊക്കെ ഇട്ടുകൊണ്ട്. ഷോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചുരിദാറിനിടുന്ന ദുപ്പട്ടയല്ല. ഈ തണുപ്പ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ കമ്പിളി വസ്ത്രങ്ങൾ, കമ്പിളി ഷോള് ഒക്കെ ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ്. കമ്പിളി ഷോളൊക്കെയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രീകോവിലിനടുക്കൽ എത്തുമ്പോൾ തന്നെ അതൊക്കെ മാറ്റിയിട്ട് വേണം ഭഗവാന്റെ അടുക്കൽ പോയി ഭഗവാനെ ദർശിക്കേണ്ടത്.
സാധാരണയായി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ട് ബനിയൻ ഒക്കെ തന്നെ ഊരിയിട്ട് പ്രവേശിക്കാൻ പറയാറുണ്ട്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ ആ ഒരു കോസ്മിക് എനർജി, ആ ദൈവീക ശക്തി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഒരു റീസൺ ഇതാണ്. അപ്പോൾ പുരുഷന്മാർ മാത്രമാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഭഗവാന്റെ ആ ഒരു ശക്തി സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്നൊരു സംശയം തോന്നാം. സ്ത്രീകൾ സ്വർണ ആഭരണങ്ങൾ ധരിച്ചുകൊണ്ടാണല്ലോ ക്ഷേത്രത്തിൽ പോകുന്നത്. ശ്രീ സൂക്തത്തിൽ ചൊല്ലാറുണ്ടല്ലോ, ഓം ഹിരണ്യവർണ്ണാം ഹരിണീം സുവർണരജതസ്രജാം ചന്ദ്രാം ഹിരൺമയീം ലക്ഷ്മി ജാതവേദോമ ആവഹ. സ്വർണത്തിനും വെള്ളിക്കുമൊക്കെ തന്നെ വളരെ വിശേഷപ്പെട്ട ചില ശക്തികളുണ്ട്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള മെറ്റലാണ്. അപ്പോൾ ആ ഒരു ദൈവീക ശക്തി ആ മെറ്റലിലൂടെ തന്നെ, ഈ സ്വർണത്തിലൂടെയും വെള്ളിയിലൂടെയും തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും എന്നാണ്. ഏഴാമത്തെ തെറ്റെന്ന് പറയുന്നത് ഒരുപാട് പേർ ചെയ്യുന്ന ഒരു കാര്യമാണ്, പരനിന്ദ പരസ്തുതിഹി ആത്മസ്തുതിഹി. അതായത് പരനിന്ദ പാടില്ല, മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും ഒന്നും തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അയൽക്കാരെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ആരെയെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ പറയാൻ പാടില്ല. അതുപോലെ തന്നെ അവരെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ പറയാൻ പാടില്ല. കൂട്ടത്തിൽ നമ്മളെ കുറിച്ച് സ്വയം പുകഴ്ത്താനും പാടില്ല. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം പ്രശംസിക്കുന്ന ചിലരുമുണ്ട്. ഇതൊന്നും തന്നെ ക്ഷേത്രത്തിനുള്ളിൽ പാടില്ല എന്നുള്ളതാണ്. എട്ടാമത്തെ തെറ്റെന്ന് പറയുന്നത് ഉച്ഛിഷ്ട പ്രസാദ. ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് പ്രസാദം തരും കഴിക്കാനായിട്ട്, പായസമോ എന്തെങ്കിലും ഒക്കെ ഇലയിലായിരിക്കാം തരുന്നത്, അല്ലെങ്കിൽ ചെറിയ ഇപ്പോൾ പ്ലാസ്റ്റിക് ഡബ്ബകളിലൊക്കെ തന്നെ തരാറുണ്ട്. അപ്പോൾ അവിടെ തന്നെ നിന്ന് കഴിച്ചിട്ട് അത് ക്ഷേത്രത്തിനുള്ളിൽ ഒരു കാരണവശാലും കളഞ്ഞിട്ട് വരാൻ പാടില്ല. പല ക്ഷേത്രങ്ങളിലും ഇതുപോലെയുള്ള വാഴ ഇലകളൊക്കെ തന്നെ കളയുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് വേസ്റ്റ് ബോക്സുകളൊക്കെ തന്നെ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വേണം അതൊക്കെ തന്നെ ഇടേണ്ടത്. ഒൻപതാമത്തെ തെറ്റെന്ന് പറയുന്നത് പരവന്ദനം ഗുരുവന്ദനം എന്നാണ്. അതായത് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലാണെങ്കിൽ അപ്പോൾ അവിടെ ഏതൊരു വലിയ വ്യക്തി വന്നാലും, അതിപ്പോൾ ചിലപ്പോൾ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കാം, ചിലപ്പോൾ മന്ത്രി ആയിരിക്കാം, MLA ആയിരിക്കാം, IAS ഓഫീസർ ആയിരിക്കാം, അങ്ങനെയൊക്കെ ആരൊക്കെ തന്നെ വന്നാലും ക്ഷേത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവരെ നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. സാധാരണയായി നമ്മൾ ഇങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് നമസ്കരിക്കാറുണ്ട്, കൈകൂപ്പി, അതായത് ഒരു നമസ്കാരം പറയാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല ക്ഷേത്രത്തിനുള്ളിൽ. ക്ഷേത്രത്തിനുള്ളിൽ നമ്മൾ കൈകൂപ്പുന്നത് നമസ്കരിക്കുന്നത് ഭഗവാനോട് മാത്രമായിരിക്കണം. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പൂജാരി ഭഗവാന്റെ പൂജകളൊക്കെ ചെയ്യുന്ന ആ തിരുമേനിയുടെ മുന്നിലും നമുക്ക് നമസ്കരിക്കാം എന്നാണ്. കാരണം ഭഗവാന് പൂജകൾ ചെയ്യുന്ന ആ തിരുമേനിയും ഭഗവാന് തുല്യമായി നമ്മൾ കാണണം എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ നോക്കി നമുക്ക് നമസ്കരിക്കാം. പക്ഷേ പുറത്തു നിന്ന് ആര് വന്നാലും ക്ഷേത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. പത്താമത്തെ തെറ്റെന്ന് പറയുന്നത് ദൈവത്തിനെ കുറ്റം പറയുക എന്നുള്ളതാണ്, ദൈവദൂഷണം. ഒരു കാരണവശാലും ദൈവത്തിനെ നമ്മൾ കുറ്റങ്ങൾ പറയാൻ പാടില്ല. ചിലരൊക്കെയുണ്ട്, ഞാൻ എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്, എന്നിട്ടും എൻ്റെ കാര്യങ്ങൾ ഒന്നും ശരിയാവുന്നില്ല, ഭഗവാൻ ഒന്നും ശരിയാക്കി തരുന്നില്ല എന്നൊക്കെ തന്നെ ഭഗവാന്റെ കുറ്റങ്ങൾ പറയും. മറ്റു ചിലരുണ്ട്, വേറെ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ആ ക്ഷേത്രത്തിലൊന്ന് പോയി നോക്കൂ, വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്, ഭയങ്കര ശക്തിയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ക്ഷേത്രമാണ് ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രം പ്രസിദ്ധമല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാരണവശാലും പറയാൻ പാടില്ല, അത് തെറ്റാണ്, പാപങ്ങളാണ് നമുക്ക് അതുവഴി ലഭിക്കുന്നത്. മറ്റൊരു കാര്യം, എല്ലാ ക്ഷേത്രങ്ങളിലും ആ ക്ഷേത്രത്തിൻ്റെ കാവൽ ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഭൂതഗണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഭൂതഗണങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ വളരെയധികം കോപമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ ക്ഷേത്രത്തെയും ആ ക്ഷേത്രത്തിലെ ആ ഭഗവാനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഭൂതഗണങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സംസാരങ്ങളൊന്നും തന്നെ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട്
പാടില്ല. ഇനിയിപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ നിന്നുകൊണ്ടല്ല, മറ്റെവിടെയെങ്കിലും നിന്നുകൊണ്ടായാലും ഒരു ക്ഷേത്രത്തിൽ അവിടെ ശക്തിയില്ല, മറ്റൊരു ക്ഷേത്രത്തിലാണ് കൂടുതൽ ശക്തിയുള്ളത് എന്നുള്ള രീതിയിലൊന്നും തന്നെ നമ്മൾ സംസാരിക്കാനേ പാടില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.